കാനഡയിൽ നിരവധി വർഷങ്ങൾ പഠിച്ച് അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റും നേടി പിന്നീട് പി ആറിന് അപ്ലൈ ചെയ്തു പി ആറും കയ്യിൽ ലഭിച്ചു ആദ്യത്തെ പേപ്പർ ലഭിക്കുന്നത് കൺഫർമേഷൻ ഓഫ് പി ആർ എന്ന് പറയുന്ന രേഖയാണ് അതിനുശേഷമാണ് പി ആർ കാർഡ് ലഭിക്കുന്നത് ഇങ്ങനെ സി ഒ പി ആർ ലഭിച്ച ആളുകളുടെ മേലും ഇപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഫേക്ക് പേറോൾ സമർപ്പിക്കുക ഫേക്ക് എക്സ്പീരിയൻസ് സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങളിലാണ് എൻക്വയറി വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഒരു ആർ സി ഐ സി ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്ത കാര്യം ഇതാണ് അദ്ദേഹത്തിന് രണ്ട് ക്ലയൻസിൻ്റെ എൻക്വയറിയാണ് വന്നിരിക്കുന്നത് അവരുടെ മേൽ ഐ ആർ സി സി പല പല എൻക്വയറീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതിനു വേണ്ടിയുള്ള എൻക്വയറീസ് ഇവിടുന്ന് ട്രാൻസ്ലേറ്റർ വെച്ചുകൊണ്ടാണ് നാട്ടിൽ നടത്തുന്നത് രണ്ടാമത്തെ കാര്യം കാനഡയിൽ നിന്ന് തന്നെ കൊടുത്ത ഒരു പേറോളാണ് യഥാർത്ഥമായിട്ടുള്ള പേറോളാണ് അത് കൊടുത്ത ആളുടെ അടുത്തും ഐ ആർ സി സി ഓഫീസർ കടന്ന് ചെന്ന് എൻക്വയറീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് ആൾ വർക്ക് ചെയ്ത സ്ഥലം അതോടൊപ്പം തന്നെ സി സി ക്യാമറ ഫൂട്ടേജുകൾ ജോലി ചെയ്തിരുന്ന സമയം ഇതെല്ലാം നോക്കുകയും അതോടൊപ്പം തന്നെ ടാക്സ് സമർപ്പിച്ചിട്ടുള്ള രേഖകൾ മറ്റു രേഖകൾ എല്ലാം എംപ്ലോയറുടെ അടുത്തു നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ക്ലയൻസൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തവരും അതോടൊപ്പം തന്നെ രേഖകളെല്ലാം സമർപ്പിക്കാൻ കഴിവുള്ളവരുമാണ് കാരണം അവർ യഥാർത്ഥമായിട്ടുള്ള ജോലിയാണ് ചെയ്തിരിക്കുന്നത് കയ്യിൽ കിട്ടിയ പി ആറ് സുരക്ഷിതമാകണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസുകളും എല്ലാം സുരക്ഷിതം തന്നെ ആയിരിക്കണം അതായത് നേരായിട്ടുള്ള ഡോക്യുമെൻസ് തന്നെയായിരിക്കണം നമ്മൾ കൊടുത്തിരിക്കേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്കും ഒരു അറിവിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല ബ്ലോഗേഴ്സും പറഞ്ഞ കാര്യങ്ങൾ അഥവാ ഐ ആർ സി സി കൺസൾട്ടൻസിൻ്റെ പല യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയും കാണുകയും ചെയ്യാവുന്നതാണ് പിന്നെ ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസുകളാണെങ്കിലും എൻ്റെ ഒരു വേർഷനായിട്ടാണ് നിങ്ങളോട് പറയുന്നത് കൂടുതൽ ആധികാരികമായ ന്യൂസുകളോ മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ വെബ്സൈറ്റുകൾ പിന്നെ ന്യൂസ് പേപ്പർ ചാനലുകളൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അടുത്ത ഒരു പ്രധാന കാര്യം നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിനെ പറ്റിയുള്ള ഒരു ബ്ലോഗ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോവിനെ പറ്റിയുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ അത് ഒരു സർവേ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല അതിന് ടൈം എടുക്കും അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പല പല കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് എപ്പോഴും നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ചും ഏത് കോഴ്സുകളാണെങ്കിലും ആ കോഴ്സുകളും ഇവിടുത്തെ ജോബ്സുമായിട്ടുള്ള ബന്ധമാണ് നോക്കേണ്ടത് പ്രധാനമായിട്ടും സ്കിൽഡ് കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലോ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ കോഴ്സുകൾ എടുക്കുമ്പോഴേക്കും ഇൻഡിറ്റ് ഡോട്ട് സിയെ നോക്കാവുന്നതാണ് നിങ്ങളിരിക്കുന്ന കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലെ ജോലി അവൈലബിലിറ്റി അത്രയെന്ന് നോക്കി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അല്ലാതെയും പല പല സർവേകളും റിപ്പോർട്ടുകളും ഒക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് കൂടുതലായിട്ട് എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് സ്റ്റഡി സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യത്തിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്കിപ്പോഴത്തെ വെതറൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും നല്ല ചൂടിലേക്ക് കാനഡ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വെതറ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ട്വൻറ്റി സെവൻ ടു തേർട്ടി ആണ് ടൊറൻഡോയിലെ വെതർ എന്ന് പറയുന്നത് ഈ വർഷം കാനഡയിൽ പ്രത്യേകിച്ചും ഒരു വാം സമ്മർ ആയിരിക്കും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ല വെജിറ്റേഷനൊക്കെ വളരെ നല്ല കാര്യമായിരുന്നു പ്രത്യേകിച്ചും സ്നോ കുറവായിരുന്നതിനാൽ ഈ വർഷം മഴ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് കുറച്ച് ജോബ് ആണ് പ്രധാനമായിട്ടും ഹെൽത്ത് കെയറിൽ മുന്നോട്ട് വരുന്ന കുറച്ച് ജോബ് അപ്ഡേറ്റ്സ് ആണ് അതിൽ ഒണ്ടേരിയോയിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറിൽ പരം നേഴ്സുമാരുടെയും അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലധികം പി എസ് ഡബ്ല്യു അഥവാ പേഴ്സണൽ സപ്പോർട്ട് വർക്കേഴ്സിൻ്റെയും ജോബ്സാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോട് കൂടി പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു സർവേയാണ് ഇനി മുന്നോട്ട് ഉള്ള ഒരു എട്ട് വർഷത്തെ സർവേ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും പിന്നെ ഇവിടെ വന്നിട്ടുള്ളവരും ഒക്കെ പി എസ് ഡബ്ല്യു കോഴ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് ഇത്രയും ജോബ്സ് മുന്നോട്ട് വരുന്നു എന്നുള്ളത് എന്നാൽ വളരെയധികം ആളുകൾ മുന്നോട്ട് ഈ കോഴ്സുകൾ ചെയ്തു കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും ഇപ്പോൾ ബിസിനസ് കോഴ്സൊക്കെ എടുത്ത് ഇപ്പോൾ പഠിച്ചു നിൽക്കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവരോ ഒക്കെ ഇത്തരം കോഴ്സുകളിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു വലിയ നമ്പർ തന്നെയായിരിക്കും ഇവിടെ പി എസ് ഡബ്ല്യുഎസിൻ്റെയോ അല്ലെങ്കിൽ നഴ്സസിൻ്റെയോ എണ്ണമായിട്ട് കൂടി വരിക നേഴ്സിങ് അത്ര എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല സമയമെടുക്കുന്നതാണ് എന്നാൽ പി എസ് ഡബ്ല്യു എട്ട് മാസം മുതൽ ഒരു വർഷം വരെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ധാരാളം ആളുകളുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് തന്നെയാണ് എക്സസ് നമ്പർ ആയി കഴിയുമ്പോഴേക്കും അവിടെ ജോബ്സ് കുറയും ബിസിനസ് കോഴ്സുകളൊക്കെ എടുത്തിട്ടുള്ളവർ എല്ലാവരും ഇതിലോട്ട് തന്നെ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ആർ കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല അതോടൊപ്പം തന്നെ ജോലി കിട്ടണമെന്നും നിർബന്ധമില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഏതാണോ അതൊന്നും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അപ്പോൾ അതിനനുസരിച്ച് അതിലും ഒന്ന് റിസർച്ച് ചെയ്യുക പ്രത്യേകിച്ചും അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലികളിൽ പ്രവേശിക്കാൻ സാധിക്കും പ്രധാന കാരണം അഡ്മിൻ പൊസിഷനുകളിൽ വേക്കൻസികളുണ്ട് എന്നുള്ളത് തന്നെയാണ് കമ്പ്യൂട്ടർ സ്കിൽസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നന്നായിട്ടുണ്ടാവണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾക്കും സ്കോപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വോളണ്ടിയറിങ് ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ വോളണ്ടിയറിങ് വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങുക ആഴ്ചയിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അഞ്ച് മണിക്കൂറോ അങ്ങനെ നല്ല നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുവാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളിൽ പ്രവേശിക്കാവുന്നതാണ് പഠനത്തിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുമ്പോൾ ഒരു ജോബ് ഓഫർ ലഭിക്കുവാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക കാരണം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസത്തെ സർവേയൊക്കെ പറയുന്നത് ഇനി മുന്നോട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് ജോബ് ഓഫേഴ്സിൻ്റെ ആവശ്യം വരും അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ആവശ്യം വരും എന്നാണ് അപ്പോൾ നേരത്തെ തന്നെ ജോലികൾ തിരഞ്ഞു തുടങ്ങുക അതോടൊപ്പം തന്നെ വോളണ്ടിയറിങ് ചെയ്ത് വെക്കുക കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് കൊളംബിയയിൽ നടത്തിയ ഒരു സർവേയിൽ ഇമിഗ്രേഷനെ അധികം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നില്ല ഈ വർഷം സ്ഥിതിഗതികൾ മാറിയിരിക്കുകയാണ് ബോർഡർ സെക്യൂരിറ്റി യൂണിയൻസിൻ്റെ ഒരു സമരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്നാലത് ഇപ്പോൾ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ആ സമരം മുന്നോട്ട് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പല വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടൊറന്റോ ഡൗൺ ടൗണിൽ ഒരു ക്രിസ്ത്യൻ പള്ളി പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷിച്ചു വരികയാണ് ഇവിടെ അടുത്ത വാർത്തയിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും യു എസിൽ ഫ്ലോറിഡയിൽ പ്രത്യേകിച്ചും അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് കൂടുതലും അവിടെയുള്ള ഇൻഷുറൻസ് പുതുക്കൽ വലിയ കടമ്പ ആയി മാറിയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇൻഷുറൻസ് ആദ്യത്തെ തവണ നമ്മൾ കിട്ടുന്നു അതിന് ശേഷം പിന്നെ പുതുക്കാൻ വേണ്ടി നോക്കിക്കഴിയുമ്പോഴേക്കും ആ ഏരിയയുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കുമ്പോൾ വെള്ളപ്പൊക്കം ചുഴലി കൊടുങ്കാറ്റ് ടൊർണാഡോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെല്ലാം ഇതിൽ പരിഗണിക്കും അങ്ങനെ ഈ ഇൻഷുറൻസ് നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് വണ്ടികളുടെയും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ആ സ്ഥലത്ത് ഇൻഷുറൻസ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ ഇൻഷുറൻസ് പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഫ്ലോറിഡയിലൊക്കെ ബുദ്ധിമുട്ടുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ചും ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കോടതി വിധി കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് ചർച്ചയാവുന്നു അതോടൊപ്പം തന്നെ ബൈഡൻ്റെ മകൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു കേസും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും ലക്ഷനോടനുബന്ധിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് അമേരിക്കൻ വാർത്തകൾ അടുത്ത ഒരു പ്രധാന കാര്യം കാനഡയിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്റ്റുഡൻസ് ആയിട്ട് ആളുകൾ വരുന്നുണ്ട് ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെ വിസിറ്റേഴ്സ് വരുന്നുണ്ട് നമുക്കറിയാം എസ് ഒ ഡബ്ല്യു പിയിൽ സോ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിച്ചു വരുന്നവരുണ്ട് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് വരുന്നവരുണ്ട് ഇവരൊക്കെ ഇപ്പോൾ കനേഡിയൻ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും പല ക്വസ്റ്റ്യൻസും അവിടെ ചോദിക്കപ്പെടുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തില്ലെങ്കിൽ ചിലരെയൊക്കെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട് ഇമിഗ്രൻ ടെയിൽസ് ആണെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കുക എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ അവിടെ മലയാളത്തിൽ കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ അടുത്ത ലൈവ് സെഷനിൽ തീർച്ചയായിട്ടും അതിൻ്റെ വിവരങ്ങൾ പറയുന്നതാണ് ഇമിഗ്രൻ ടൈൽസ് എന്ന് പറയുന്ന ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറയാത്ത കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ പറയുന്നുണ്ട് അതും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നമുക്കിനി അടുത്ത ആഴ്ച വെള്ളിയാഴ്ച പത്തരയ്ക്ക് ലൈവ് സെഷനുണ്ട് അപ്പോൾ എല്ലാവരും വരിക നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം എൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ബ്ലോഗ്സ് കൂടെ ഉണ്ട് അത് നിങ്ങൾ കാണുക മറക്കാതെ കാണുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ന്യൂ ഇമിഗ്രൻസിന് വേണ്ടിയുള്ള പുതിയ ടിപ്സുകളും പുതിയ വാർത്തകളും ഒക്കെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ ബൈ